നമസ്കാരം. ഹൃദയപൂർവ്വ ന്യൂസ് ഇപ്പോൾ നൽകുന്നത് ആറ്റിങ്ങലിൻ്റെ ഹൃദയഭാഗമായിട്ടുള്ള ഒരു സ്ഥലത്താണ്. നമുക്കറിയാം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെയും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെയും ഒക്കെ പുറകിലുള്ള അട്ടക്കുളം എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന, എന്നാൽ അത് പണ്ട് പട്ടരകുളമായിരുന്നു, പിന്നീട് അത് അട്ടക്കുളം എന്ന് മാറുകയായിരുന്നു ചെയ്തത്. സത്യം പറഞ്ഞാൽ അധികാരികളുടെ കണ്ണ് തുറന്ന് നോക്കേണ്ട ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ കുളത്തിന് ചുറ്റാകെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അട്ടക്കുളത്തിൻ്റെ അവസ്ഥ വളരെ ശോച്യാവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ ഏറ്റവും മികച്ച മുനിസിപ്പാലിറ്റികളിൽ ഒന്നായി തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുത്തത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എന്നാൽ പോലും മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രൊസീജിയറാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എന്നാൽ ഈ ഒരു അട്ടക്കുളത്തിൻ്റെ അവസ്ഥ, ഈ പട്ടരക്കുളത്തിൻ്റെ അവസ്ഥ വളരെ ശോച്യാവസ്ഥയിലാണ്. ഒരുപാട് വേസ്റ്റുകൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ജനങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളുള്ള ഈ ഒരു കുളം, അത് കുളിക്കുന്നതിനാണെങ്കിലും അതല്ലെങ്കിൽ ജലസേചനത്തിന് കൃഷിക്ക് വേണ്ടിയിട്ടാണെങ്കിലും മറ്റെന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ തന്നെ, ഇപ്പോൾ നാട്ടുകാർ തന്നെ പറയുന്നത് ഇതിനകത്ത് തന്നെ ഊറ്റുകുഴികളുണ്ട്, രണ്ടും മൂന്ന് കിണറുകളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്നാൽ ഈ കുളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട HP ന്യൂസ് പ്രേക്ഷകർ കാണുക. സമീപവാസിയായ ദാസണ്ണനാണ് ഇപ്പോൾ നമ്മുടെ നിൽക്കുന്നത്. താങ്കൾ കുറേ നാളായിട്ട് ഈ പരിസരത്ത് താമസിക്കുന്ന വ്യക്തിയാണ്, ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളാണ്. എന്താണ് ഇപ്പോഴത്തെ ഈ ഒരു കുളത്തിൻ്റെ അവസ്ഥ? കുളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാലേ എന്താ പറയേണ്ടത് എന്ന് പറഞ്ഞാല് പല വ്യക്തികളും കുളിക്കാൻ വരുന്നതാണ്, പല ആൾക്കാർ പണ്ട് ഇപ്പോഴും കുളിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ എങ്ങനെ എങ്ങനെ കുളിക്കുന്നത്, കുളിക്കാൻ പറ്റുമോ? കുളിക്കാൻ പറ്റൂല, നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ നോക്കി കുളം കണ്ടില്ലേ, ശരിയല്ലേ? ഇപ്പം ഞാൻ എന്നെ പോലെ സാധാരണക്കാരുടെ പാപങ്ങളൊന്നും കുളിക്കാൻ വേണ്ടാണ്. ഈ കിണറില്ലാത്തവരെ എന്ത് കുളിക്കും? എന്നെപ്പോ കുളിക്കും? ഇത്രയും പാല് പിടിച്ചിറങ്ങുന്ന ഇത്രയും അത്രയും മാലിന്യങ്ങൾ ഇതൊക്കെയാണ്. ഇത്രയും കൺഫേമായിട്ട് ഇത്രയും ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഇവിടെ ഉണ്ടാ? പിന്നെ ഇവിടെ വെള്ളമില്ല, കൺഫേമായിട്ട് വെള്ളമില്ല, വീട്ടിൽ വെള്ളമില്ല, വീട്ടിൽ വെള്ളമില്ല, ഒന്നുമില്ല. പതിനെട്ടാം വാർഡിലെ കൗൺസിലറായ ശ്രീ ശങ്കർജി നമ്മുടെ ഒപ്പമുണ്ട്. നമസ്കാരം ശങ്കർജി. നമസ്കാരം ശങ്കർജി. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ, അല്ലെങ്കിൽ ഈ നാട്ടുകാർക്ക് ഇപ്പോൾ ഉൾപ്പെടെ തന്നെ താങ്കൾക്കും ഒക്കെ അറിയാവുന്ന ഒരു കേന്ദ്രമായിരുന്നു ഇത്. അത് ഒരു പ്രത്യേകിച്ച് കൃഷിക്ക്, അതുപോലെ തന്നെ ജനങ്ങളുടെ സാധാരണക്കാരായ ആവശ്യങ്ങളുടെ, വെള്ളത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നൊക്കെ ആയിരുന്നു ഈ ഒരു കുളം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ശോച്യാവസ്ഥ, ഒരു കൗൺസിലർ എന്ന നിലയിൽ താങ്കൾക്ക് എന്താ പറയാനുള്ളത്? ആദ്യമേ തന്നെ എനിക്ക് ഇത് നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് പണ്ട് കാലത്ത് എൻ്റെയൊക്കെ കുട്ടിക്കാലം അതൊക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മുടെ ഈ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ഇവിടെ വന്ന് കുളിക്കുക, അവരുടെ ഈ കർമ്മങ്ങൾ നിറവേറ്റുക, അതൊക്കെയാണ് ഈ കുളത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിലൊരു കുളപ്പരയുണ്ട്. ഈ കുളപ്പര എന്ന് പറയുന്നത് നമ്മുടെ ബ്രാഹ്മണ സമുദായത്തിൽ ഒരു മരണം നടന്നാൽ അവരുടെ മരണാനന്തര ചടങ്ങുകൾ നടത്തുന്നതിന് വേണ്ടിയാണ് ആ കുളപ്പര തന്നെ ഉണ്ടായിരുന്നത്. അന്ന് ഈ റോഡ്, ഈ കാണുന്ന റോഡ് ഇങ്ങനെ ഇല്ല, അന്ന് ഈ കുളപ്പര റോഡിലോട്ടാണ്. അത് കഴിഞ്ഞ് സഞ്ചാര യോഗ്യമാക്കുന്നതിന് വേണ്ടി അത് ഒക്കെ കുറേച്ചേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഒരു നല്ലൊരു ആലുണ്ടായിരുന്നു, വർഷങ്ങളായി പഴക്കമുള്ള നമ്മുടെ പിറ്റ്മാൻസിൻ്റെ അദ്ദേഹം പോറ്റിസാറ് നട്ട് അതിൻ്റെ മൂട്ടിൽ ഒരു രണ്ട്, അതിനൊക്കെ കുറച്ച് ഐതിഹ്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നടാനും അത് അവിടെ അതിൻ്റെ കീഴേ ഒരു നാഗരുടെ വിഗ്രഹം വെക്കാനും അതിൽ പൂജ കഴിക്കാനും ഒക്കെ ഉള്ള കുറെ കാര്യങ്ങൾ, ചില വിശ്വാസങ്ങൾ, ചില പാരമ്പര്യമായിട്ട് തുടർന്ന് വന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞ് ഈ അടുത്ത സമയത്താണ് ഈ കുളത്തിൽ അങ്ങനെ ഒരു നമ്മുടെ സമുദായത്തിലെ ആൾക്കാർ അങ്ങനെ ഒരു ഉപയോഗിക്കാതെ ആയത്. ഈ ഇവിടെ ഒരു മാർക്കറ്റ് വന്നതോടുകൂടി അവിടുത്തെ ഈ മത്സ്യത്തിൻ്റെ ബാക്കിയുള്ള വേസ്റ്റുകളെല്ലാം കൊണ്ടുവന്ന് ഒഴിക്കുകയും അതിൻ്റെ ഈ ആൾക്കാർ വന്ന് ഇവിടെ ആ പാത്രങ്ങൾ കഴുകുക അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഇതിൽ ആൾക്കാരുടെ ഉപയോഗം ഈ കുളത്തിൻ്റെ ആൾക്കാർ കുറഞ്ഞുവിടുകയും വേസ്റ്റ് അടിഞ്ഞുകൂടുകയും തുടങ്ങിയത്. അതിനുശേഷം ഞാൻ കഴിഞ്ഞ 10 വർഷം മുന്നേ ഞാൻ കൗൺസിലറായിരിക്കുമ്പോൾ
ഒരു തവണ ഇത് ഇറച്ചി വൃത്തിയാക്കി. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഈ ക്ഷേത്രത്തിലെ വെള്ളൂർക്കോണം ക്ഷേത്രത്തിലെ ആറാട്ടുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം അത് വൃത്തിയാക്കി. അത് ഈ ചടങ്ങിന് വേണ്ടി അതിൻ്റെ ഈ പായലുകളൊന്ന് വൃത്തിയാക്കിയതല്ലാതെ ഇത് ഇതുവരെയായി ഒരു നല്ലൊരു വർക്ക് ഇതുവരെ ഇതിൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ സമീപത്തുണ്ടായ പ്രകൃതിക്ഷോഭത്തിൻ്റെ ഭാഗമായി നല്ല മഴയത്ത് ആ ഒരു കാറ്റടിച്ചപ്പോൾ ആല് ഇവിടെ നിന്ന് ഒരു വലിയൊരാൽ പുഴുതു വീഴുകയും അത് പതിച്ചത് നേരെ കുളത്തിലാണ്. അപ്പോൾ അതിൻ്റെ കുറേ ഭാഗങ്ങൾ അതിൻ്റെ ഏറെക്കുറെ ഉള്ള ഭാഗങ്ങളെല്ലാം മുറിച്ച് മാറ്റുകയും കുറേ ഭാഗങ്ങൾ ഇപ്പോഴും ഈ കുളത്തിനകത്ത് തന്നെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പം ഞാൻ അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, ഞാൻ കൗൺസിലറായി വന്നു. ഞാൻ കൗൺസിലറായി വന്നപ്പോൾ ആദ്യം ചെയ്ത ജോലി നമ്മുടെ അന്നത്തെ എം എൽ എക്ക് ഒരു റിക്വസ്റ്റ് കൊടുത്തു. എം എൽ എ അന്ന് ഈ ആല് വീഴുന്ന സമയത്ത് ഇവിടെ വന്ന് ഇത് സ്ഥലമൊക്കെ കണ്ടിട്ട് പോയ ആളാണ്. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ അദ്ദേഹത്തിന് ഒരു കത്ത് കൊടുത്തു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഞാനൊരു കത്തും കൊടുത്തു. അതിൻ്റെ ഫലമായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം പൂർത്തിയാക്കി അതിൻ്റെ ടെൻഡർ നടപടികൾ സ്വീകരിച്ചു. ഇപ്പോൾ അതിൻ്റെ ടെൻഡർ നടപടിയും പൂർത്തിയാക്കി അതിൻ്റെ എഗ്രിമെൻ്റ് വെച്ചിരിക്കുകയാണ്. ഈ കുളത്തിനുള്ള പണി ചെയ്യുന്നതിനുള്ള എഗ്രിമെൻറ്റും വെച്ച് കഴിഞ്ഞു. ഇപ്പോഴത്തെ നമ്മുടെ ഇത് പണി തടസ്സപ്പെട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഈ മഴയും ഒക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ മഴ കുറച്ച് ദിവസം മാറി നിന്നാലേ നമുക്കിത് മോട്ടർ വെച്ച് അടിച്ച് വെള്ളം വറ്റിക്കാൻ പറ്റുള്ളൂ. നമ്മളിത് വിചാരിക്കും പോലെയുള്ള വെള്ളമൊന്നും അല്ല ഇതിനകത്ത് കിടക്കുന്നത്, നല്ല ഊറ്റുള്ള കുളമാണ്. അപ്പോൾ അതിൻ്റെ എഗ്രിമെൻ്റ് വരെ ആയിട്ടുണ്ട്. അത് ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇതിൻ്റെ പണി നടക്കുമെന്നുള്ള പ്രതീക്ഷിക്കാം. പണി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ സംരക്ഷിക്കണമെന്നുള്ളതിന് പിന്നെ ബാക്കി എല്ലാവരുമായിട്ട് നാട്ടുകാരുമായിട്ട് കൂടി ആലോചിച്ച് നമുക്ക് അതിനൊരു നല്ലൊരു രീതിയിലുള്ള ഒരു പ്ലാൻ തയ്യാറാക്കി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വൃത്തിയാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ തന്നെ അതിലൊരു ബുദ്ധിമുട്ട് വരുന്നത് നമ്മളെ കുളപ്പുര വൃത്തിയാക്കുന്നതിനുള്ള ഒരു സംവിധാനം, ആ ഷീറ്റ് എല്ലാം തുരുമ്പെടുത്തിരിക്കുകയാണ്. പക്ഷേ നല്ല ഷീറ്റാണത്. അപ്പോൾ അത് ഈ എസ്റ്റിമേറ്റിലില്ല. ബാക്കി ഇതെല്ലാം ഉണ്ട്, ഈ കെട്ടുന്നതും ആ സൈഡ് കെട്ട് ഉയർത്തുന്നതും വെള്ളം മഴവെള്ളം ഇതിൽ. ഇപ്പോൾ ഒരു ശാപം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാഗത്തുനിന്ന് വരുന്ന വെള്ളം മൊത്തം, വേസ്റ്റ് വെള്ളം മൊത്തം ഈ കുളത്തിനകത്തോട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ അത് ഇറങ്ങാതെക്ക് അതിനെ മൊത്തം കെട്ടിപ്പൊക്കി ആ വൃത്തിയാക്കി ഇവിടുത്തെ ഉള്ള ഈ എല്ലാ വർക്കുകളും തീർത്ത് ആ പടികളെല്ലാം, മൂന്ന് പടികളുണ്ട്, മൂന്ന് സ്ഥലത്ത് കുളിക്കാൻ ഇറങ്ങുന്ന പടവുകളുണ്ട്, ആ പടവുകളും വൃത്തിയാക്കി ഇതിന് ഫെൻസിങ് വയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഇതിൻ്റെ എഗ്രിമെൻറ്റിലുള്ളതും അതിൻ്റെ ടെൻഡർ നടപടികളിലുള്ളതും. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആറ്റിങ്ങൽ നിവാസികൾക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യം, അതായത് ഈ അട്ടക്കുളത്തിൻ്റെ അവസ്ഥ, അത് എന്ത് കാര്യത്തിനാണെങ്കിലും ഇവിടെ വീണ്ടും റീയൂസ് ചെയ്യാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് എൻ്റെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയോ നമ്മുടെ ന്യൂസ് ചാനലുകളുടെയോ ഒന്നും കുഴപ്പമില്ല. നമ്മളെല്ലാവരും, ഞാനുൾപ്പെടെ നിങ്ങളുൾപ്പെടെയുള്ള സമൂഹം, പൊതുസമൂഹം ശ്രദ്ധിക്കണം. വേസ്റ്റിൽ ഇടാതിരിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക, കുളങ്ങൾ, പ്രകൃതി, അതുപോലെ തന്നെ കാട്, ഇതൊക്കെ നമുക്ക് സ്വന്തമാണ്. അതിനൊക്കെ രീതിയിൽ നിങ്ങളും കൂടി ഇത് കാണുന്ന, എച്ച് പി ന്യൂസ് കാണുന്ന ഓരോ പ്രേക്ഷകരും മനസ്സ് വച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുകയുള്ളൂ. അത് ഓർമ്മിപ്പിക്കുന്നു എച്ച് പി ന്യൂസ് ആറ്റിങ്ങൽ.